ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ക്യാപ്ഷറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2021 നവംബർ 15 പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോ മുഴുവനായി കാണുവാനായി ശ്രമിക്കുക. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വേഗത്തിൽ ആദ്യം അറിയുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ചെയ്ത മുഷ്താക്കലി ട്രോഫിയിൽ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായൊരു ദിനമാണ് നാളെ. നാളെ നടക്കുന്ന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ കേരളം ഹിമാചൽ പ്രദേശിനെയാണ് നേരിടുന്നത്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്കാണ് മത്സരം നടക്കുക. ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച്, ഈ മത്സരത്തിന്റെ തത്സമയ സംപ്രേഷണം സ്റ്റാർ സ്പോർട്സിലും ഹോട്ട്സ്റ്റാറിലും കാണുവാനായി സാധിക്കുമെന്നുള്ളൊരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റ് ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. തോൽക്കുന്ന ടീം പുറത്താകും എന്ന സാഹചര്യത്തിൽ ഏറ്റവും ആവശ്യകരമായ മത്സരം തന്നെയാണ് നാളെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. സഞ്ജുവിന്റെ നേതൃത്വത്തിൽ കേരള ടീമിനെ മുൻപോട്ട് പോകുവാനായി സാധിക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. 2022 IPL മുന്നോടിയായി മെഗാ താരലേലം നടക്കുന്ന സാഹചര്യത്തിൽ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരുന്നുണ്ടായിരുന്നു. T20 ലോകകപ്പിന്റെ സാഹചര്യത്തിൽ ഈ അപ്ഡേറ്റുകൾ നമുക്ക് പങ്കുവയ്ക്കുവാനായി സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിട്ടുള്ള ചില റിപ്പോർട്ടുകൾ പ്രകാരം പല ടീമുകളും സർപ്രൈസ് നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയുവാനായി സാധിക്കുന്നത്. വിരാട് കോഹ്ലി ക്യാപ്റ്റൻസി സ്ഥാനം ഒഴിഞ്ഞ സാഹചര്യത്തിൽ RCB ടീമിനെ സംബന്ധിച്ച് പുതിയൊരു ക്യാപ്റ്റനെ അവർക്ക് കണ്ടെത്തേണ്ടതായുണ്ട്. ഡേവിഡ് വാർണർ, സുരേഷ് റെയ്ന എന്നീ താരങ്ങളുടെ പേരുകളാണ് ഈ ഒരു സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. ഋതുരാജ് ഗെയ്ക്വാദ്, ജഡേജ ചഹർ എന്നിവരുൾപ്പെടെയുള്ള താരങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ റെയ്നയെ ടീം ഉപേക്ഷിക്കുവാൻ തന്നെ തയ്യാറാകുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഈ സാഹചര്യത്തിൽ പുതുതായി എത്തുന്ന അഹമ്മദാബാദ് ടീമിന്റെ ക്യാപ്റ്റൻസി സ്ഥാനത്തേക്കും റെയ്നയെ പരിഗണിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മറ്റൊരു അപ്ഡേറ്റ് എത്തിയിരിക്കുന്നത് സൂപ്പർ താരം ഡേവിഡ് വാർണറുമായി ബന്ധപ്പെട്ടതാണ്. SRC ടീം തള്ളിക്കളഞ്ഞ ഡേവിഡ് വാർണർ ഇത്തവണത്തെ T20 ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. SRC ടീമുമായി ഏറെക്കുറെ 100% വിയോജിച്ച ഡേവിഡ് വാർണർ ലേലത്തിന് അവൈലബിൾ ആയിരിക്കുമെന്ന് തന്നെ ഏറെക്കുറെ ഉറപ്പാണ്. RCB CSK ടീമുകൾ വാർണറെ സ്വന്തമാക്കുന്നതിനായി മുൻനിരയിൽ തന്നെ ഉണ്ടാകും. ഇതിൽ തന്നെ വാർണറെ CSK ടീമായിരിക്കും ഇത്തവണ സ്വന്തമാക്കുക എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് ക്രിക്ക് ട്രാക്കർ നൽകിയിട്ടുണ്ട്. IPL മെഗാലേലം ഡിസംബറിലായിരിക്കും നടക്കുക. ഓരോ ടീമിനും 4 താരങ്ങളെ മാത്രമാണ് നിലനിർത്തുവാനായി സാധിക്കുക. അപ്പോൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ വേഗത്തിൽ ആദ്യം അറിയുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.